ബിഗ് ബോസ് താരവും യൂട്യൂബറുമായ ബഷീർ ബഷീറും കുടുംബവും മലയാളികൾക്ക് സുപരിചിതരാണ്. ഇപ്പോഴിതാ താനും കുടുംബവും വലിയൊരു അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടുവെന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് താരങ്ങൾ. കഴിഞ്ഞ ദിവസം കുടുംബസമേതമെത്തിയ യാത്രയ്ക്കിടെയാണ് ബഷീറിന്റെ കാർ അപകടത്തിൽപ്പെടുന്നത്. മകന് വാക്സിൻ എടുക്കാൻ പോകുന്ന വഴിയാണ് ഇത് സംഭവിച്ചതെന്നും തങ്ങൾക്ക് പറ്റിയ അപകടത്തിന് ശേഷമുള്ള ദൃശ്യങ്ങളെല്ലാം ചേർത്ത് യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ബഷീർ ബഷീർ മനസ്സ് തുറക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാവാത്തതുപോലെ വലിയൊരു അപകടം ഉണ്ടായെന്ന് പറഞ്ഞാണ് ബഷീർ സംസാരിച്ചു തുടങ്ങുന്നത്. ഒപ്പം ഭാര്യമാരായ സുഹാനയും അഷൂറയും ഉണ്ടായിരുന്നു. പടച്ചവന്റെ കൃപ കൊണ്ട് വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ആർക്കും കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല. ഭാര്യമാരുടെ തലയും കാലുമൊക്കെ ഇടിച്ചതിലൂടെ ചെറിയ പരിക്കുകൾ വന്നു. ചേരാനല്ലൂർ ഭാഗത്ത് വെച്ചാണ് സംഭവം നടക്കുന്നത്. മുന്നിൽ പോയ കണ്ടെയ്നർ പെട്ടെന്ന് നിർത്തിയതോടെ ഞങ്ങൾ സഞ്ചരിച്ച കാർ അതിൽ പോയി ഇടിക്കുകയായിരുന്നു. വളരെ ചെറിയ സ്പീഡിലായിരുന്നു താൻ വണ്ടി ഓടിച്ചിരുന്നത്. അപകട സമയത്ത് 20 മീറ്റർ ഡിസ്റ്റൻസിലാണ് മുൻപിലെ കണ്ടെയ്നർ ഉണ്ടായിരുന്നത്. അത്ര തിരക്കില്ലാത്ത റോഡാണ്. പെട്ടെന്ന് മുന്നിൽ പോയ കണ്ടെയ്നർ സഡൻ ബ്രേക്ക് ഇട്ടു. എൻ്റെ കയ്യിൽ നിന്നും വണ്ടി പാളി. ബ്രേക്കിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഇതോടെ കുഞ്ഞിനെ പിടിച്ചോ എന്ന് മാത്രം ഉറക്കെ പറയാനേ സാധിച്ചിരുന്നുള്ളൂ. വണ്ടിയിൽ താനും സോനുവും മഷൂറയും ഇളയ മകൻ എബ്രുവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൂത്ത രണ്ടു മക്കളും സ്കൂളിലായിരുന്നത് കൊണ്ട് അവർ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. മാത്രമല്ല അതുവരെ വണ്ടിയിൽ നിന്ന കുഞ്ഞിനെ മഷൂറെടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുന്നത് കൊണ്ട് മകനും കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. വണ്ടി ഇടിച്ചപ്പോൾ തന്നെ എയർ ബാഗ് ഓപ്പണായി. വലിയ അപകടമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത്. ആർക്കും ഒന്നും സംഭവിച്ചില്ല. ചെറിയ ചെറിയ പരിക്കുകൾ മാത്രമാണ് ഉണ്ടായത്. പടച്ചവൻ കാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ഏകദേശം 10 ലക്ഷം രൂപയുടെ പണിയാണ് വണ്ടിക്ക് കിട്ടിയത്. അത്രത്തോളം വലിയ അപകടമായിരുന്നു. ഇതിലും വലുത് എന്തോ വരാനിരുന്നത് പടച്ചവൻ കാത്തു. ഫോർച്യൂൺ ആയതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ താൻ മയ്യത്താവുകയും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയും ചെയ്തേനെ. എനിക്ക് വേണമെങ്കിൽ ചവിട്ടി പിടിക്കാമായിരുന്നു. പക്ഷേ ഞാൻ ബ്രേക്ക് ഇട്ടിരുന്നുവെങ്കിൽ പുറകിലിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചേനെ. ഇടിച്ച ഉടനെ വണ്ടിയിൽ നിന്നും പുക വന്നു. പൊട്ടിത്തെറിച്ച് പോകുമെന്ന് പോലും ഭയന്നു. ഡോറൊന്നും തുറക്കാൻ പറ്റാതെ ഇരുന്നു പോയി. ഒരുവിധമാണ് ഞങ്ങൾ വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങുന്നത്. നമ്മൾക്ക് എത്ര പൈസയുണ്ടോ ഉള്ളതുപോലെ ആർക്കെങ്കിലും സഹായം ചെയ്താൽ നമുക്ക് ഗുണം ചെയ്യും. ഞാൻ 5 നേരം നിസ്കരിക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ ഞാൻ എന്നെ കൊണ്ടാകുന്ന സഹായങ്ങൾ ചെയ്യാറുമുണ്ട്. അതാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. തെറ്റായ വാർത്തകൾ ഇതേക്കുറിച്ച് വരാം. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ വിവരങ്ങൾ പുറത്തുവിടാമെന്ന് കരുതിയതെന്നാണ് ബഷീർ പറയുന്നത്.